രാവിലെ 10 മണിയോടെയായിരുന്നു ADGP ബി സന്ധ്യ ഇടുക്കിയിലെ ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കുവാൻ അടിമാലിയിലെത്തിയത്. മൂന്നാർ DYSP സുനീഷ് ബാബുവും അടിമാലി CI PK സാവും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി ബി സന്ധ്യ അടിമാലിൽ കൂടിക്കാഴ്ച നടത്തി. അടിമാലിയിൽ ഉൾപ്പെടുന്ന ദുരിതബാധിത മേഖലകളിൽ പോലീസ് സേന നടത്തിയ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സേന നടത്തിവരുന്ന ഇടപെടലും ഉദ്യോഗസ്ഥർ ADGP ധരിപ്പിച്ചു. ഇനിയും നടത്താനാകുന്ന ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബി സന്ധ്യ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് കത്തിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് ADGP സന്ദർശിച്ചു. ഇടുക്കിയിലെ പ്രളയഭൂമിയിൽ പോലീസ് സേന നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമെന്ന് സന്ദർശന ശേഷം ബി സന്ധ്യ പറഞ്ഞു. പോലീസ് കഴിയുന്നതും എല്ലാ സ്ഥലങ്ങളിലും എത്തി അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ പ്രവർത്തനം തികച്ചും ശ്ലാഘനീയമാണ്. അവരെ കൊണ്ടാകാവുന്ന എല്ലാ സഹായവും നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. തുടർന്നും ജനമൈത്രി സമിതി അംഗങ്ങളുമായിട്ട് ചേർന്ന് അവർ ചെയ്തുകൊണ്ട് തന്നെയാണ് പരമാവധി. ക്യാമ്പിലെത്തിയ ADGP ദുരിതബാധിതർ തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ക്യാമ്പിൽ പാചകവാതക ക്ഷാമം ഉണ്ടെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് അടിയന്തരമായി അവ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ അടിമാലി CIക്ക് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായ കല്ലാർകുട്ടി, വെള്ളത്തുവൽ, പന്ന്യാർകുട്ടി മേഖലകളും ബി സന്ധ്യ സന്ദർശിച്ചു. ഇടുക്കിയുടെ പുനർനിർമ്മിതിക്ക് പോലീസ് സേനയാൽ കഴിയുന്ന സഹായങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ADGP ദുരിതബാധിത മേഖലകളിൽ നിന്നും മടങ്ങിയത്. ചാനൽ ടുഡേ, അടിമാലി.